നമസ്കാരം. കേരളത്തിൽ പലരിലും അമിതമായ ചൈന സ്നേഹം കൂടിവരുന്നതായുള്ള ഒരു നിരീക്ഷണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ളത്. കഴിഞ്ഞ ദിവസം ശ്രീ കേരള വർമ്മ കോളേജിൽ ചൈനയെ മഹത്വവൽക്കരിക്കുന്ന പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗവും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചൈനയുടെ നയങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ പ്രഭാഷണ പരമ്പര അക്കാദമിക് പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാണ് ഐബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ നൂറ്റാണ്ട് ചൈനയുടേത്, ചൈനയുടെ വിദേശകാര്യ സാമ്പത്തിക നയങ്ങൾ, ലോകത്തെ നയിക്കും തുടങ്ങിയ വിഷയങ്ങളാണ് ഒരു മാസം നീളുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചിന്താ പബ്ലിക്കേഷൻസും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ ഭൂരിഭാഗം അധ്യാപകരും ഈ പരിപാടിക്ക് എതിരായുള്ളവരാണ്. പ്രിൻസിപ്പളും ആദ്യം ഇതിൽ വിസമ്മതം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവും CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുമായ എ വിജയരാഘവൻ പ്രിൻസിപ്പലിനെ നേരിട്ട് വിളിച്ച് ഈ പരിപാടി അവിടെ നടത്തിയേ മതിയാകൂ എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു വരികയാണ്. പരിപാടിക്ക് മുൻകൈയെടുത്ത പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം തലവൻ പലവട്ടം ചൈനയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പറ്റിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. പ്രഭാഷണ പരമ്പര ഉടൻ നിർത്തിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവർത്തി നടത്തുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി A.V.ജയരാഘവൻ ചൈനീസ് ഏജന്റാണ് എന്നുമാണ് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B.ഗോപാലകൃഷ്ണനും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക സഹായം വാങ്ങി ചൈനയ്ക്ക് വേണ്ടി പ്രചാരവേല നടത്തുന്നത് ദേശദ്രോഹപരമായ കാര്യമാണ്. ചൈനയുടെ PR വർക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ചൈനയെ അറിയാമെന്ന പേരിൽ കേരള വർമ്മയിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിനെതിരെയുള്ള കേന്ദ്രത്തിൻ്റെ നീക്കമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മാനേജ്മെൻറ്റായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയാതെയും ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റധ്യാപകരുടെ എതിർപ്പ് വകവയ്ക്കാതെയുമാണ് കോളേജിൽ ചൈനീസ് ചാരന്മാരായ ചിലർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. പരിപാടിയുടെ സംഘാടകൻ പ്രൊഫസർ പ്രമോദ് SFI നേതാവായിരുന്നു. ചൈനയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ കേന്ദ്ര സർക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ചൈനയുടെ പണം വാങ്ങി മുഖം മിനുക്കുന്ന നടപടി ഉണ്ടാകുന്നത്. CPM പിന്തുണയോടുകൂടിയുള്ള ചാരപ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അരുണാചൽ പ്രദേശിലടക്കം ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ ശ്രീ കേരളവർമ്മ കോളേജിൽ ഇത്തരത്തിൽ ചൈനയെ മഹത്വവൽക്കരിക്കുന്ന നടപടി ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ്, ഇതാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ ഗൂഢലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ പ്രാഥമിക പരിശോധന എന്നോണമാണ് ഈ വിഷയം എങ്ങനെയാണ് ഈ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റിയത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് IB ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.